നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2023 ജൂലൈ മാസം 4-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അതായത് 1198-ാം ആണ്ട് മിഥുനമാസം 19-ാം തീയതി പൂരാടം നക്ഷത്രം 5 നാഴികയും 31 വിനാഴികയുമാണ് വരുന്നത്. ശേഷം ഉത്രാടം നക്ഷത്രമാണ് വരുന്നത്. 27 നക്ഷത്ര സമൂഹങ്ങളിൽ വരുന്നവർക്ക് ഇന്ന് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ ഉപരിപഠനത്തിന് ചേരാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. സന്താന ഭാഗ്യമുള്ളൊരു കാലമായിട്ട് തന്നെ കണക്കാക്കാം. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. യാത്രകളും ഗുണകരമായിട്ട് മാറുന്ന ഒരു ദിവസമാണ്. പങ്കാളിയുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും ഉണ്ടാവുമെങ്കിലും അതെല്ലാം രമ്യമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു കാലമാണ്. യാത്രകൾ ഗുണകരമായി മാറും. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. സ്ഥാനക്കയറ്റം ലഭിക്കാനും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനൊക്കെ സാധിക്കുന്ന ഒരു കാലമാണ്. തൊഴിലരംഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ഭരണി നക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങളുമൊത്ത് യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്നൊരു സമയമാണ്. ഭാഗ്യം കൊണ്ട് ചില നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കും. യാത്രകളും ഗുണകരമായിട്ട് മാറുന്ന ഒരു സമയമാണ്. തൊഴിലരംഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. കുടുംബത്തിൽ സമാധാനം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണ്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നേടിയെടുക്കാനൊക്കെ യോഗമുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാനും യോഗം കാണുന്നുണ്ട്. സ്വർണ്ണാഭരണങ്ങളും മറ്റും സമ്മാനമായിട്ട് ലഭിക്കാനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. ഇന്നലെ വരെ പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം പോലും ഇന്ന് ശ്രമിച്ചാൽ എളുപ്പം നടക്കുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാർ വളരെ കരുതലോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. ചിലപ്പോൾ ചില അപകടങ്ങളൊക്കെ നേരിടേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ശത്രുക്കളിൽ നിന്ന് ചില ഉപദ്രവങ്ങളും രോഗബാധകളും ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. നേർച്ചകളും വഴിപാടുകളും മുടങ്ങാതിരിക്കാനും പ്രാർത്ഥനകളൊക്കെ മുടങ്ങാതെ നടത്താനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങളൊക്കെ നഷ്ടപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അനാവശ്യ ചിലവുകൾ വന്നു ചേരാനും സാധ്യത കാണുന്നുണ്ട്. തൊഴിലരംഗത്ത് ചില അസ്വസ്ഥതകൾക്കും ഇടയാകാൻ സാധ്യത കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ ഇന്നത്തെ ദിവസം അത്ര ശോഭനമല്ല. പുതിയ സംരംഭങ്ങളൊന്നും ഇന്നത്തെ ദിവസം തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പല കാര്യങ്ങൾക്കും തടസ്സം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങളൊക്കെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. സാമ്പത്തിക ഇടപാടുകളിലെല്ലാം നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കരാറുകളിലും മറ്റും ഒപ്പുവെക്കുന്നതും മാറ്റിവെക്കുന്നതാണ് നല്ലത്. കുടുംബത്തിൽ ചില അസ്വസ്ഥതകളും തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതം സമാധാനം കുറഞ്ഞതായി മാറാനും സാധ്യത കാണുന്നുണ്ട്. പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടത്തുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമായി മാറുന്നതാണ്. മകര നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു കാലമാണ്. പല കാര്യങ്ങൾക്കും തടസ്സം നേരിടും. പുതിയ പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്യേണ്ടി വരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളെ കൊണ്ട് ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാനും ഇടയുള്ള ഒരു കാലമാണ്. എന്നാൽ പുതിയ ചില അവസരങ്ങളും അതോടൊപ്പം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ കൊണ്ട് ചില നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പങ്കാളിയെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും യോഗമുള്ളൊരു സമയമാണ്. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും സാധിക്കുന്നതാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ്. പഠന കാര്യങ്ങളെല്ലാം മികച്ച വിജയം നേടാനും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവും. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നൊരു സമയം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പുതിയ സംരംഭങ്ങൾക്കും ഇന്നത്തെ ദിവസം ശ്രമിക്കാവുന്നതാണ്. ബിസിനസ്സിലെല്ലാം അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. ബിസിനസ് കൂടുതൽ ലാഭകരമായിട്ട് മാറാനും വരുമാന വർധനവ് പ്രതീക്ഷിക്കുകയും ചെയ്യാവുന്ന കാലമാണ്. ശമ്പള വർധനമൊക്കെ അനുവദിച്ച് കിട്ടാനും യോഗമുള്ളൊരു കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. പുണർദ നക്ഷത്രക്കാർ വളരെ കാലമായിട്ട് കാത്തിരുന്ന ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അവിചാരിതമായ പല നേട്ടങ്ങളും ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടാനും യോഗമുള്ളൊരു സമയമാണ്. പരീക്ഷകളിലും മറ്റും ഉന്നത വിജയം നേടാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. സാഹിത്യരംഗത്ത് കലാരംഗത്തൊക്കെ ശോഭിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാനും ബഹുമതികളും അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനൊക്കെ സാധ്യതയുള്ളൊരു സമയം തന്നെ. എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാനും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാനൊക്കെ യോഗമുള്ളൊരു സമയമാണ്. തൊഴിലരംഗത്ത് പല മാറ്റങ്ങളും ഗുണകരമായിട്ട് മാറുകയും ചെയ്യും. പൂയൻ നക്ഷത്രക്കാർക്ക് ഇന്ന് കോപം അധികമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കോപം നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ടെൻഷനുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി മോശമാകാം. ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുകയും ചികിത്സ തേടുകയും ചെയ്യുന്നത്
അത്യാവശ്യമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ദൈവാദിനം കുറഞ്ഞ ഒരു സമയമാണ്. പ്രാർത്ഥനകളും വഴിപാടുകളെല്ലാം മുടങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുടുംബക്ഷേത്രത്തിലും മറ്റും ദർശനം നടത്തി യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ദോഷങ്ങളെല്ലാം മാറി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അയലം നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. ഏറെക്കാലമായിട്ട് അവരെ അലട്ടുന്ന പ്രശ്നങ്ങളെല്ലാം തുടരുന്ന ഒരു കാലം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ദൈവാദിനം ഇല്ലാത്തൊരു സമയമായിട്ട് തന്നെ കണക്കാക്കാം. ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കാനും വർക്ക് ലോഡ് കൂടാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. അനാവശ്യ ചിലവുകളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങൾക്കും മുടക്കം വരാനും കുടുംബത്തിൽ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കാതെ പോകാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. പ്രാർത്ഥനകളും വഴിപാടുകളെല്ലാം മുടങ്ങാതെ നടത്താൻ ശ്രദ്ധിക്കുകയും ചെയ്യാം. മകര നക്ഷത്രക്കാർക്ക് പൊതുവെ സമാധാനവും സന്തോഷവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും തൊഴിലരംഗത്ത് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാനും സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുടെ സഹായം ലഭിക്കാനും മക്കളുടെ നേട്ടങ്ങളിലെല്ലാം അഭിമാനിക്കാനും സാധിക്കുന്നൊരു സമയമാണ്. ദൈവാദിനവും ഭാഗ്യവുമൊക്കെ അനുകൂലമായതുകൊണ്ട് പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കും. പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും പങ്കാളികൾ തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും അതെല്ലാം ദൈവാദിനം കൊണ്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. പൂരം നക്ഷത്രക്കാർ പ്രതീക്ഷിച്ചിരുന്ന സന്തോഷ വാർത്തകളൊക്കെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് അവധിയിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ അല്ലെങ്കിൽ അവധിയിൽ പോകാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. സ്ഥാനക്കയറ്റം ലഭിക്കാനും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനൊക്കെ യോഗമുള്ളൊരു സമയമാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയിപ്പിക്കാൻ സാധിക്കുന്നതാണ്. കടം കൊടുത്ത പണമൊക്കെ മടക്കി കിട്ടാനും യോഗം കാണുന്നുണ്ട്. ദീർഘകാലമായിട്ട് കാത്തിരുന്ന സന്തോഷ വാർത്തകളെല്ലാം എത്തിച്ചേരാനും സാധ്യതയുള്ളൊരു ദിവസമാണ് ഇപ്പോൾ നടക്കുന്നത്. ഉത്തരം നക്ഷത്രക്കാർക്ക് തൊഴിലരംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കാനും സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവൊക്കെ ലഭിക്കാനും യോഗമുള്ളൊരു സമയമാണ്. ഔദ്യോഗിക യാത്രകളും ആവശ്യമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓഹരി ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറും. ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നേട്ടങ്ങളും പുതിയ അവസരങ്ങളും ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നടക്കുകയും ചെയ്യും. അത്തം നക്ഷത്രക്കാർക്ക് പേരും പെരുമയൊക്കെ വർദ്ധിക്കുന്നൊരു സമയം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. സ്ഥാനക്കയറ്റം ലഭിക്കാനും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും ബന്ധുക്കളുടെ സഹായം ലഭിക്കാനും പല മാർഗങ്ങളിലൂടെ പണം കൈവശം വന്നു ചേരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. യാത്രകളും ഗുണകരമായിട്ട് മാറുന്നൊരു സമയമാണ്. പുതിയ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതെല്ലാം നടക്കാനും യോഗം കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതാണ്. പല മാർഗങ്ങളിലൂടെ പണം കൈവശം വന്നു ചേരും. എന്നാൽ ദൈവാദിനം കുറഞ്ഞ ഒരു കാലമായതുകൊണ്ട് പൂർണ്ണമായ സന്തോഷം ലഭിച്ചില്ലെന്ന് വരാനും സാധ്യത കാണുന്നുണ്ട്. ചിത്തിര നക്ഷത്രക്കാർക്ക് പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. ഭൂമിയിൽ നിന്നുള്ള ആദായമൊക്കെ വർദ്ധിക്കും. കോടതി കാര്യങ്ങൾ അനുകൂലമായിട്ട് മാറാനും സാധ്യത കാണുന്നുണ്ട്. സഹോദര സഹായമൊക്കെ ലഭിക്കുന്നൊരു സമയം തന്നെയാണ്. എന്നാൽ മനക്ലേശവും ടെൻഷനും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിചാരിതമായ ചില തടസ്സങ്ങളൊക്കെ വന്നു ചേരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിതാവിൻ്റെ അതായത് അച്ഛൻ്റെ ആരോഗ്യ കാര്യത്തിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. ചോതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടുന്നൊരു സമയമാണ്. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. സ്വർണ്ണാഭരണങ്ങൾ സമ്പാദിക്കാൻ സാധിക്കും. നിയമ പ്രശ്നങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കോടതിയും പോലീസ് സ്റ്റേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കാനും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. സഹോദര സഹായം ലഭിക്കാനും യോഗമുള്ളൊരു സമയമാണ്. ദൈവാദിനം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. വിശാഖ നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. വീട് പുതുക്കി പണിയാനും മോടി പിടിപ്പിക്കാനും വീട്ടിലേക്ക് വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കൊണ്ടുവരാനും അല്ലെങ്കിൽ അവ വാങ്ങിക്കാനും അത്തരം ബിസിനസ്സുകളിൽ ഏർപ്പെടാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നതാണ്. ഒരുപാട് പണം കൈവശം പല രീതിയിൽ വന്നു ചേരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിച്ചവരിൽ നിന്നൊക്കെ തിരിച്ചുള്ള സഹായം ലഭിക്കാനും കടം കൊടുത്ത പണം മടക്കി കിട്ടാനും പണയം വെച്ച ഉരുപ്പടികൾ തിരിച്ചെടുക്കാനും സാധിക്കുന്ന സമയമാണിത്. അനീഴം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമാണെങ്കിലും കൂടുതൽ ഗുണങ്ങൾ പ്രതീക്ഷിക്കാവുന്ന
കാലം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് സാമ്പത്തിക പുരോഗതിയൊക്കെ കൈവരിക്കാൻ സാധിക്കും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലെല്ലാം ഉന്നത വിജയം നേടാൻ യോഗമുള്ളൊരു സമയമാണ്. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം നടക്കും. കാത്തിരുന്ന ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത എത്തിച്ചേരാനൊക്കെ യോഗം കാണുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് ചില നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കും. കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനങ്ങൾ വർദ്ധിക്കാനും കാർഷിക കാര്യങ്ങളോട് താല്പര്യം വർദ്ധിക്കാനും സാധ്യത കാണുന്നുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇന്നലെ വരെ പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ പോലും ഇന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് മാറുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിലൊരു മംഗളകർമ്മത്തിനും സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാ കാര്യത്തിലും ഉത്സാഹം തോന്നുന്ന ഒരു ദിവസം തന്നെയാണ്. ദൈവാദിനം കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയൊക്കെ സഹായം ലഭിക്കുന്നതാണ്. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ അനുവദിച്ച് ലഭിക്കുകയും ചെയ്യുന്നതാണ്. മൂലം നക്ഷത്രക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഇന്നത്തെ ദിവസം വളരെ ഗുണകരമാണ്. ചെറുകിട സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതെല്ലാം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കാൻ അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. കമിതാക്കൾക്കും സന്തോഷകരമായിട്ടുള്ള വാർത്തകളൊക്കെ പ്രതീക്ഷിക്കാം. ബന്ധുക്കളുടെ ആശീർവാദത്തോടുകൂടി അവരുടെ വിവാഹകാര്യം തീരുമാനിക്കാനും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാനും പുതിയ ജോലി ലഭിക്കാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. ദൈവാദിനമുള്ള ഒരു കാലമാണ്. ദീർഘകാലമായിട്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിനും സാധ്യത തെളിയുന്നതാണ്. പൂരാട നക്ഷത്രക്കാർക്ക് വളരെ സന്തോഷിക്കാവുന്ന ഒരു ദിവസമാണ്. അകന്നു കഴിയുന്ന ദമ്പതികൾ തമ്മിൽ ഒന്നിച്ചു ചേരാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. കമിതാക്കളുടെ വിവാഹം തീരുമാനത്തിലെത്താനും സാധ്യത കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കാൻ സാധിക്കും. ദീർഘകാലമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന പഠനമൊക്കെ പുനരാരംഭിക്കാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. കാത്തിരുന്ന കാര്യങ്ങളൊക്കെ സന്തോഷ വാർത്തകളൊക്കെ എത്തിച്ചേരാനും സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ അനുവദിച്ച് കിട്ടാനും യോഗമുള്ളൊരു സമയമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കുകയും ചെയ്യും. ഉത്രാട നക്ഷത്രക്കാർക്ക് ചിലവുകളെല്ലാം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കാനും യോഗമുണ്ട്. പങ്കാളിക്ക് വേണ്ടിയിട്ട് പണം മുടക്കാനും ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അനാവശ്യ ചിലവുകൾ വന്നു ചേരാൻ യോഗമുള്ളൊരു സമയമാണ്. അതുകൊണ്ട് പണമിടപാടുകളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസരാവാനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യകാര്യത്തിലെല്ലാം പ്രത്യേകം ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരെല്ലാം ആരോഗ്യ പരിചരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് യാത്രകൾ ഗുണകരമായിട്ട് മാറുന്നതാണ്. എതിരാളികളെ നിലക്ക് നിർത്താനും നിയന്ത്രിക്കാനും സാധിക്കും. എന്നാൽ പുതിയ സംരംഭങ്ങൾക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്നതാണ്. കുടുംബത്തിലൊരു പൂജയോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. യാത്രകൾ കൊണ്ടും പല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വീട് പുതുക്കി പണിയാനോ മോടി പിടിപ്പിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. അവിട്ട നക്ഷത്രക്കാർക്ക് പൊതുജനങ്ങളുടെ പ്രശംസയും ആദരവും പിടിച്ചു പറ്റാൻ സാധിക്കുന്നൊരു സമയമാണ്. സാമ്പത്തിക പുരോഗതിയൊക്കെ കൈവരിക്കാൻ സാധിക്കും. ദീർഘകാലമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള വഴികളൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. എതിരാളികളെ വശത്താക്കാനും അവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കാനും സാധിക്കുന്നതാണ്. ദൈവാദിനം കുറഞ്ഞ ഒരു സമയമായതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതിരിക്കാനും ശ്രദ്ധിക്കുക. ചതയ നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. സഹപ്രവർത്തകരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ ബഹുമതികളും അംഗീകാരങ്ങളും പ്രശംസയുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. വസ്തു സംബന്ധമായ ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. മുൻപ് കിട്ടേണ്ടിരുന്ന ചില ആനുകൂല്യങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ അനുവദിച്ച് കിട്ടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എതിരാളികളെ വശത്താക്കാനും അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കാനും സാധിക്കുന്നതാണ്. പൂരാദി നക്ഷത്രക്കാർക്ക് പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. തൊഴിലംഗത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നതാണ്. ദാമ്പത്യ ജീവിതം ഊഷ്മളമായി തുടരുകയും ചെയ്യും. മക്കളുടെ നേട്ടത്തിലെല്ലാം സന്തോഷിക്കാനും
അവരുടെ നേട്ടങ്ങൾ അഭിമാനിക്കാനും സാധ്യതയുള്ള ഒരു സമയമാണ്. കടം കൊടുത്ത പണം മടക്കി കിട്ടുകയും ചെയ്യുന്നതാണ്. ഉത്തരാദി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കാനും പല മാറ്റങ്ങളും തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ട് മാറാൻ പരിവർത്തനങ്ങളൊക്കെ അനുകൂലമായിട്ട് വരാനും സാധ്യതയുള്ളൊരു സമയം തന്നെയാണ്. നിയമന ഉത്തരവ് കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അനാവശ്യ ചിലവുകൾ അതോടൊപ്പം വന്നു ചേരാനും സ്ഥലം മാറ്റം സ്ഥിര ജോലിയുള്ളവർക്ക് സ്ഥലം മാറ്റം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു കാലം തന്നെയാണ്. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും ചെയ്യാം. രേവതി നക്ഷത്രക്കാരുടെ ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തോട് ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. തൊഴിലംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്നൊരു സമയമാണ്. പൊതുവെ ദൈവാധീനമുള്ള ഒരു കാലമായതുകൊണ്ട് ഏത് പ്രശ്നം വന്നാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ സാധിക്കുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.